ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിറ്റോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫൈവ് ഹെയർ സ്റ്റൈൽ ആയിട്ടാണ്, ഷോർട്ട് ഹെയറിനെ പറ്റിയിട്ടുള്ള 5 ഈസി ഹെയർ സ്റ്റൈൽ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ പോലുള്ള മടിച്ചുകൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 5 ഹെയർ സ്റ്റൈൽ 5. അപ്പൊ ഇതിന് വേണ്ടത് 2 ബാൻഡ് വേണം, ക്ലിപ്പ്, ഹെയർ ക്ലിപ്പ് വേണം, ഹെഡ് ബാൻഡ്, ഇത്രയും മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ടുള്ള 5 ഹെയർ സ്റ്റൈൽ ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹെയർ നന്നായിട്ടൊന്ന് കോംബ് ചെയ്യാം. നമ്മളെപ്പോ കോംബ് ചെയ്യുമ്പോഴും അടിയിലത്തെ കട്ട് കളയാനോട്ടാ, മുടിയിൽ കിട്ടുന്നില്ല എന്നല്ല. കുഞ്ഞ് ഹെയർ ആണെങ്കിലും കൊഴിഞ്ഞ് പോകാൻ ഭയങ്കര സാധ്യത കൂടുതലല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ കോംബ് ചെയ്ത് കൊണ്ടുവരാം. കോംബ് ചെയ്തിട്ട് ഫസ്റ്റ് ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈല് കാണിച്ചു തരാം. ക്ലിപ്പ് വെച്ചിട്ട് ഫസ്റ്റ് ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഫസ്റ്റത്തെ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് നമ്മുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കപ്പൊന്നുമില്ല, ഒരു ക്ലിപ്പ് എടുക്കുക, ഹെയർ മാച്ച് ചെയ്ത നമുക്ക് ഇവിടെ മെസ്സി ആയിട്ട് കിടക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിലേക്ക് പോവാം. രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹെഡ് ബാൻഡ് വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട്, അതായത് എല്ലാവർക്കും അറിയാം, എന്നാലും നമുക്ക് സിമ്പിളായിട്ട് എപ്പോഴും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഹെയർ സ്റ്റൈൽ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഹെഡ് ബാൻഡ് എടുക്ക, ഇട തലേ കൂടും കൂടും. എല്ലാം കൂടി എന്റെ പിന്നിലേക്ക് എത്തിയെന്ന് ഉറപ്പ് വരുത്താം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഹെയർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. കഴിഞ്ഞു, എത്രല്ലോ കഴിഞ്ഞു, എത്രല്ലോ. അപ്പൊ ഹെഡ് ബാൻഡ് ഈസി ആയിട്ട് ഇങ്ങനെ വെക്കുക, എന്നുവെച്ചിട്ട് നമ്മൾ പുറത്ത് പോവാം ചെയ്യാം. അപ്പൊ ഇതാണ് സെക്കൻഡ് വൺ. അപ്പൊ നമുക്ക് തേർഡ് വണ്ണിലേക്ക് പോവാം. തേർഡ് വണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തേർഡ് വണ്ണ് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി മടി പിടിച്ച് നമ്മൾ ഹിന്ദിങ്ങളൊക്കെ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു രീതിയിൽ കെട്ടുന്നതാണ് തേർഡ് വൺ. എടുക്ക, ഇത് വന്നിട്ട് നമ്മൾ ഒരു ഹെഡ് ബാൻഡ് എടുക്കാം, ഒരു ബാൻഡ് എടുക്കാം,
ഇനിമ എനിക്ക് എന്താ എന്തെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വൃത്തികേടായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഓക്കെ ഇവിടെ നിന്ന് ബാക്കിയുള്ള ഹെയർ ഫ്രണ്ടിൽ കെട്ടിടാം. ഇതാണ് തേർഡ് വൺ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് തേർഡ് വൺ. അപ്പൊ നെക്സ്റ്റ് വൺ ഓക്കെ ചെയ്യാം. ഓക്കെ തേർഡ് വൺ കുറച്ചുകൂടി ഈസി ആയിട്ട്. തേർഡ് വണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റൈലാണ്. എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ്, എൻ്റെ പേഴ്സണൽ സ്റ്റൈലാണ് അത്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കെട്ടുക, വളയ്ക്കുക, കെട്ടുക. അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് ഫോർത്ത് വൺ, ഫോർത്ത് വണ്ണിലേക്ക് കിടക്കാം. ഫോർത്ത് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ചീർപ്പൊന്നുമില്ലാതെ, അതായത് കോമ്പില്ലാതെ നമ്മൾ കൈകൊണ്ട് കെട്ടണം. ഇത് പെട്ടെന്ന് ഒരു ബണ്ണെടുക്കുക, ഒരു ബണ്ണെടുക്കുക, മുടി പിടിച്ച് കെട്ടുക, ടൈ ചെയ്യുക. ഇത് എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈലാണ്. ഇതും ഞാൻ പ്രിഫർ ചെയ്യും. വൺ ടു ഇത് അടിപൊളി സ്റ്റൈലാണ്. ഓക്കെ അപ്പൊ നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തേത് നോക്കാം. ഇങ്ങനെ എടുക്കുക, നേരത്തെ ഇവിടെ ട്വിസ്റ്റ് ചെയ്ത് വെക്കല്ലേ. ഇത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാതെ സോ ഇതാണ് ലാസ്റ്റ് വൺ. ഇതാണ് ലാസ്റ്റ് വൺ. എനിക്ക് ബോണസ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചുതരാം. മലയാളീസ് ഇപ്പം ട്രൈ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട്. എനിക്ക് പണ്ട് ലോങ് ഹെയർ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇത്ര ഉണ്ടായിരുന്നു ഇത്രയും. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്തിരുന്ന ഒരേ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമാണ് കാണിച്ചത്. ഇവിടുന്ന് എടുക്കും, ഇവിടുന്ന് എടുക്കും. നേരം ക്ലിപ്പ് എടുക്കും,
ഇതായിരുന്നു എൻ്റെ ഹെയർ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് അഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് സിമ്പിൾ ഹെയർ സ്റ്റൈലായിട്ടാണ് ഞാൻ വന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് നമുക്ക് എവിടേക്കെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒരുപാട് ശ്രദ്ധിച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യണ ആൾക്കാർക്ക് അത് പറ്റില്ല. എന്നെപ്പോൾ സിമ്പിളായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അതായത് നമ്മൾ സിമ്പിളായിട്ട് കൈ ഒരു ബണ്ണ്, ഒരു സ്ലൈഡ്, ഒരു ഹെഡ് ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലായിട്ടാണ് ഞാൻ വന്നത്. മെസ്സി ആയിട്ട്, അതായത് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ കൂളായിട്ട് ഹെയർ കിടക്കുന്ന രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും അത്രയുള്ളൂ. അപ്പം അതങ്ങനത്തെ അഞ്ചെണ്ണമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട്, അടുത്തുള്ള വീഡിയോ ആയിട്ട് ഞാൻ അടുത്തത് വരും. അതുവരേക്ക് ബൈ ബൈ, ടാറ്റാ. എനിക്ക് എന്ത് ശരിയാവാത്തത്. Oh,